ചോദ്യങ്ങളൊക്കെ ചിലത് പലപ്പോഴും പല മാസികകളിലും പല പ്രസിദ്ധീകരണങ്ങളിലൂടെയൊക്കെ വന്നിട്ടുള്ളതാവും. പക്ഷേ നമ്മുടെ ഈ വീഡിയോ സംരംഭം ഒരു പുതിയതാണെന്ന നിലയ്ക്ക് താങ്കളുടെ ആദരചലനങ്ങളും വാക്കുകളും നേരിട്ട് കേൾക്കാനും കാണാനുള്ള ആരാധകരുടെ ആഗ്രഹം നിറവേറ്റുക എന്നുള്ളതാണ് ഈ സംരംഭത്തിൽ നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ആവർത്തനങ്ങളായ ചോദ്യങ്ങൾക്ക് കൂടി താങ്കൾ ഉത്തരം പറയുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കിട്ട്. ആദ്യമായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഞാനൊരു കാര്യം പറയും, ഇത് വിൽക്കുമോ? വിൽക്കില്ല, തീർച്ചയായും. ഇത് ഇങ്ങനെ സഹോദരക്കൊക്കെ റൊട്ടേറ്റ് ചെയ്യും ഇങ്ങനെ കാണാൻ വേണ്ടി. അപ്പൊ അതൊരു വിൽപ്പന ആവരുത്. ഇല്ല, ഒരിക്കലും ഇതിന്റെ പിന്നിൽ ഒരു സാമ്പത്തിക നേട്ടം ഞങ്ങൾ ഉദ്ദേശിക്കില്ല. ശരി, ഇന്ന് തുടങ്ങിയോ? ഇത് ഞങ്ങളുടെ ഒരു ഹോബിയാണ്, ഞങ്ങൾ പ്രൊഫഷണലായിട്ട് ഒന്നും ചെയ്യാറില്ല, ചെയ്തിട്ടില്ല. ഇത്തരം ആളുകളെ കിട്ടുമ്പോൾ ഞങ്ങളൊരു കലാ നിലയ്ക്ക് എല്ലാവരെയും കൂടി ബന്ധപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. അതിന്റെ രണ്ടാമത്തെ സംരംഭമാണ്. ആദ്യമായിട്ട് പ്രാമസ്യം കിട്ടിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു. പിന്നെ ഗൾഫ് മലയാളി, ഗൾഫ് കൈരളി, ഗൾഫ് വോയ്സ്, ഞങ്ങളുടെ കയ്യെഴുത്ത് മാസിക ധ്വനി അടുത്തിറങ്ങാൻ പോകുന്നതിൽ, ഇതിലൊക്കെ ഇതിന്റെ കുറച്ച് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു വരും. ആദ്യമായിട്ട് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് പൊതുവെ സംഗീതത്തിനെ കുറിച്ച് പരമപ്രധാനമായിട്ട് എത്ര വിധം സംഗീതമുണ്ട്, അതിനെ കുറിച്ചൊരു ലഘു വിവരണം ഈ സംഗീത ആസ്വാദകർക്ക് കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു മറുപടി താങ്കൾക്ക് പറയാൻ പറ്റും. ചോദ്യം എന്താണെന്ന് വെച്ചാൽ എത്ര വിധം സംഗീതമുണ്ടെന്ന്. പരമപ്രധാനമായിട്ട് എത്ര ഇപ്പൊ ശാസ്ത്രീയ സംഗീതം, കർണാട്ടിക് സംഗീതം, അങ്ങനെ അതിനെപ്പറ്റി ശാസ്ത്രീയവും കർണാട്ടിക്. ചോദ്യത്തിന് ചോദ്യം ചോദിക്കാന്നുണ്ട്. അതെ, എത്ര വിധം മനുഷ്യരുണ്ട് ഇതൊക്കെ? മനുഷ്യര് പല വിധമുണ്ട്, പക്ഷേ മനുഷ്യരെല്ലാം സംഗീതം എത്ര വിധമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു വിധമൊക്കെ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ രാജ്യം, അതായത് എത്ര തരത്തിലുള്ള രാജ്യങ്ങളുണ്ട്, ആ രാജ്യങ്ങളിൽ തന്നെ എത്ര ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്, അതുപോലെ ഓരോരുത്തരുടെ ക്യാരക്ടർ, ഭാഷാ രീതി തന്നെ. ഇപ്പം മലയാളം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ മലയാളം തന്നെ കേരളത്തിൽ പല രീതിയിൽ സംസാരിക്കുന്നവരുണ്ട്. അപ്പം മലയാളം എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അതുപോലെ സംഗീതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എന്നാലും പിന്നെ പറയുന്ന എന്താണ്, കർണാടക സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം, വെസ്റ്റേൺ സംഗീതം, ഇല്ലെങ്കിൽ അറബി സംഗീതം, ചൈന സംഗീതം, ജപ്പാൻ സംഗീതം എന്ന് പറയാൻ. അതിന് ഉൾക്കൊണ്ട് പിന്നെയും പോകുമ്പോൾ പിന്നെയും പലതും ഉണ്ട് അതിനകത്ത്. ഹിന്ദുസ്ഥാനി സംഗീതവും കർണാട്ടിക് സംഗീതവും തമ്മിലുള്ള ലളിതമായിട്ടുള്ള എന്തെങ്കിലും ഒന്നോ രണ്ടോ വ്യത്യാസങ്ങളെ ആസ്വാദകത്തോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. മെയിനായിട്ട് സരിഗമ പതിനിസ എല്ലാ രണ്ടു കൂട്ടർക്കും ഉണ്ട്. അതെ, അത് രണ്ടുപേരും രണ്ടു കൂട്ടരും ഉപയോഗിക്കുന്ന രീതിയുടെ വ്യത്യാസം കൊണ്ട് കേൾക്കുന്നവർക്ക് അത് വ്യത്യാസം തോന്നുന്നു എന്ന് മാത്രമല്ല, അല്ലാതെ ഒരു പഠിച്ച ശാസ്ത്രീയം സംഗീതം പഠിച്ച ആൾക്ക് രണ്ടും വലിയ വ്യത്യാസമായിട്ട് തോന്നുന്നില്ല. പഠിക്കാത്തവർക്ക് കേൾക്കുമ്പോൾ ആ ഇത് ഹിന്ദുസ്ഥാനി സംഗീതമാണ്, അത് കർണാടക സംഗീതമാണെന്ന് തോന്നുന്നു. അതേപോലെ ഈ നമ്മളുടെ ഇവിടുത്തെ അറബി സംഗീതവും വെസ്റ്റേണും നമ്മളുടെ സംഗീതങ്ങളും തമ്മിൽ എന്തെങ്കിലും സാമ്യമോ അതെല്ലാം വളരെ അമ്പരമായ വ്യത്യാസങ്ങളും? വളരെ വ്യത്യാസമുണ്ട്. കാരണം ഇവിടുത്തെ പ്രത്യേകിച്ച് ചക്രരീതിയാണ്. ചക്രരീതി ഇങ്ങനെ ചുറ്റി ചുറ്റി ഓരോ, അതായത് ഒരു സ്വരത്തിന്റെ മേലുള്ളൊരു സ്വരം. ഇപ്പൊ സാ എന്ന് പറഞ്ഞാൽ സാരീരം, സാരിയാണ് മേലെ, നീ താഴെയാണ്. ഇവർക്ക് ഈ മൂന്ന് സ്വരവും തമ്മിലുള്ള ബന്ധമുണ്ട്. സരി നീ സരി നീ എന്ന്, അതായത് സാ സെൻട്രർ ആണെങ്കിലും ഇവർക്ക് ഇങ്ങനെ ഇങ്ങനെ അത് പ്രയോഗിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. കാരണം ഇവരത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ ഒന്ന്, ഇപ്പം നമ്മുടെ നോർത്ത് സൈഡിലുള്ളത് അവരുടെ ഡിസെൻഡിങ് നോട്ട്സിന് ആണ് കൂടുതൽ അവർ റിലേറ്റ് ചെയ്യുന്നത്. മറ്റേ നമ്മുടെ ആരോഹണത്തിലെ ആരോഹണം, അതായത് മേലുള്ള സ്വരങ്ങൾ കൂടുതൽ ഇത് ചെയ്തിട്ടാണ് നമ്മളുടെ ഗമകങ്ങൾ. മറ്റവരുടെ താഴെയുള്ള സ്വരങ്ങളായിട്ടാണ് കൂടുതൽ. അപ്പം രണ്ടും പെട്ടെന്ന് മനസ്സിലാവാനും ചലച്ചിത്രത്തിന്റെ ശില്പഭദ്രതയ്ക്ക് സംഗീതം അനിവാര്യമായ ഘടകമാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പണ്ടേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം അത് ആവശ്യം, ആർക്കാണ് ആവശ്യമുള്ളത് കൊണ്ടാണ് ഇത് ആവശ്യമാണ്. ഒരു മനുഷ്യന്റെ എന്താണ് സൃഷ്ടിക്ക് തന്നെ കാരണം തന്നെ ആവശ്യമാണ് മാത്രം, നേരത്തെ ഉള്ളതല്ല. അപ്പോൾ സംഗീതം വേണോ വേണ്ടേ എന്നുള്ളത് പ്രേക്ഷകരും ശ്രോതാക്കളുമാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ വേണ്ട എന്നൊരു കാലത്ത് തോന്നുന്നു വേണ്ട, സംഗീതം ഇല്ലാണ്ടാവൂല എന്ന് വിചാരിച്ച്. സിനിമയിൽ സംഗീതം ഇല്ലാണ്ടാവാം, സിനിമയിൽ ഇല്ലാണ്ടാവും, പക്ഷെ സംഗീതം ഒരിക്കലും മനസ്സിൽ നിന്ന് പോകൂല. കാരണം എന്താ വെച്ചാൽ അവൻ്റെ ഇനിയിപ്പോൾ അവൻ പാടിയില്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൽ സംഗീതം നടന്നിട്ടുണ്ട്. കാരണം ഓരോ തുടിപ്പുകളും സംഗീതമാണ്. ആ എഴുപതുകളിലും എൺപതുകളിലും മലയാള സിനിമ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ പ്രേക്ഷകരുടെ മുൻപേ തങ്ങി നിൽക്കുന്ന ഇത്ര ഗാനങ്ങൾ നമുക്ക് കിട്ടി, അതിനെക്കുറിച്ചൊരു വിവരം. എന്താ മുഖ്യമായിട്ടുള്ളത്,
ആരുടെയും കുറ്റമല്ല, ലോകത്തിന്റെ കുറ്റമാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ബിസിയാണ്, ആർക്കും ഇരുന്നൊന്ന് കേൾക്കാനോ ഇരുന്നൊന്ന് എഴുതാനോ ഇരുന്നൊന്ന് പാടാനോ ഉള്ള സമയമില്ല. ഭക്ഷണ രീതി എടുത്തു നോക്കിയട്ടെ, എല്ലാം റെഡിമെയ്ഡ് സാധനങ്ങളാണ് ഇപ്പൊ കഴിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ അല്ലായിരുന്നല്ലോ ഒരു 20 വർഷം മുൻപ് നോക്കിയട്ടെ, എല്ലാവരും അവനവൻ്റെ വീട്ടില് സുഖമായിട്ട് ഉണ്ടാക്കി അതിരുന്ന് കഴിക്കാനുള്ള സമയമുണ്ട്. ഇപ്പൊ എല്ലാം സാൻഡ്വിച്ച് ഫാസ്റ്റ് ഫുഡിന്റെ നമ്മുടെ അതെ സി. അപ്പോ മനുഷ്യൻ അങ്ങനെ ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് അതിനനുസരിച്ച വിധത്തിലുള്ള സംഗീതവും അതിനനുസരിച്ച വിധത്തിലുള്ള എല്ലാ സംഗതികൾക്കും വില മതിക്കും ഇക്കാലം. അത് തെറ്റല്ല അവന അവന്റെ കാര്യങ്ങൾ. ഇപ്പൊ നമ്മളൊന്നുമില്ല, എല്ലാവരും പാൻ്റ് ഇടുന്നു. ഇതിൽ എന്തോ സൗകര്യം ഉള്ളതുകൊണ്ടല്ലേ പാൻറ്റും സൂട്ടൊക്കെ ഇടുന്നത്. പിന്നെ കുറച്ചൊരു ഒരു ഇതിനും ഗ്ലാമറുണ്ട്, അത് മുഖ്യമായിട്ട് സൗകര്യമാണ്, സൗകര്യത്തിൻ്റെയും കൂടി എടുക്കണേ നമ്മൾ. എന്നാൽ വാസ്തവത്തിൽ നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സസ് ഒക്കെ ഉണ്ടല്ലോ, അതെന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല, അതെന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? അത് പക്ഷെ പറയാനൊക്കെ പുതുമ. അപ്പൊ അതുപോലെ സംഗീതത്തിലും പുതുമ ഓരോരുത്തർക്ക് ആവശ്യമുണ്ട്. പുതുമ മാത്രമല്ല സാഹചര്യം, ദേർ ഇസ് നോട്ട് ടൈം ഫോർ എനിബഡി. അല്ല, എല്ലാവരും ബിസി, എവരിബഡി ആർ ബിസി. സംഗീതം ഫാസ്റ്റ് ആയിരിക്കും. വെള്ളിപ്പാത്രങ്ങള്, അതില് ഓർണമെന്റൽ വർക്ക്സ്, പിന്നെ സ്വർണം അല്ലെങ്കിൽ മരം കൊണ്ടുള്ള കൊത്തുപണികള് ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ എല്ലാം സ്ട്രെയിറ്റ്, അതായത് ഒരു ഒരു ചെയറിൽ പോലും ഒരു പണി ഉണ്ടാവില്ല. ഒരു 2-4 കാലുണ്ട്, ആ ഫോർമേഷൻ ഉണ്ട്, എങ്ങനെ ആ 4 legs, ആ 4 കാലും ഉണ്ടാവും ഒരു വെക്കേണ്ട സാധനം, അതിന് മേശ എന്ന് പറയും. പക്ഷെ ആ പണ്ട് കാലങ്ങളിൽ എത്രയോ സമയം കളഞ്ഞ് ദാർവ് ആൻഡ് അത് ആ ക്രിയേഷൻ ഇപ്പൊ ഇല്ല. ക്രിയേഷൻ അങ്ങനെ പതി പോയിക്കൊണ്ടേയിരിക്കുക. ദ ആർ നോട്ട് ബോദർ അബൌട്ട് ഇറ്റ്, യു ആർ വെരി ഫാസ്റ്റ്. എന്താന്ന് വെച്ചാല് നമുക്കിപ്പോ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ വേറെ സ്ഥലത്തോട്ട് വേറൊരു പ്ലാനറ്റിലേക്ക് പോകാനുള്ള എത്ര ഫാസ്റ്റ് ആണോ എന്നുള്ള ചിന്തയാണ് ഇപ്പൊ. മറ്റേ നമ്മൾ ഇപ്പൊ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ബോംബെയിൽ നിന്നോ ദോഹയിൽ എത്താനുള്ള സമയം വളരെ വിരളമായി, ഇപ്പം വളരെ കുറച്ച് മതി. കൈക്കെണ്ണിയ സമയം കൊണ്ട് ഇപ്പൊ എത്തുന്നുണ്ട്, മുൻപ് അങ്ങനെ ആയിരുന്നു. അപ്പൊ എല്ലാരും ഫാസ്റ്റ് ആണ്, അപ്പൊ അതിൽ തെറ്റില്ല എന്ന് വിചാരിച്ച് നമ്മൾ ട്രഡീഷൻ പോകരുത്. ട്രഡീഷൻ പോകാണ്ടിരിക്കാൻ ജാപ്പനീസ് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ അവിടെ വെസ്റ്റേൺ കൺട്രീസിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവരുണ്ടാക്കുന്നുണ്ടെങ്കിലും അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾക്ക് വില കുറവും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അതിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരുപാട് ശമ്പളവും എല്ലാ ടാക്സ് ഫ്രീയും കൊടുത്തിട്ട് അതിനവര് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സോ അങ്ങനെ നമ്മളുടെ അവിടെയുള്ള ട്രഡീഷണൽ തിങ്സിനെ ഇപ്പൊ ഏതെങ്കിലും ഒരു ഇപ്പൊ എൻ്റെ മകനെ തന്നെ പാട്ട് പഠിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സാക്രിഫൈസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ വിദ്യാഭ്യാസം, അവന് ജോലി കിട്ടുമോ, അവൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള ചിന്ത ഇതെൻ്റെ ഫാമിലിയിലും ഉണ്ടായതാണ്. പക്ഷെ എൻ്റെ ഫാദർ അത്രയും അതിനോടൊരു പിടിച്ചതുകൊണ്ട് ഞാൻ ശാസ്ത്രീയ സംഗീതം പഠിക്കാനെത്തു. അതല്ല ഏതെങ്കിലും ഒരു സ്കൂൾ വാദ്യരായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലർക്കായിട്ടോ ഇരിക്കാൻ നീങ്ങിപ്പോയാൻ ഒരു ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഒന്നും പറയാനൊക്കില്ല. എന്താകും നമുക്ക് പറയാം. പക്ഷെ എന്തോ അതിൽ കയറി പിടിച്ചുകൊണ്ട് 6-ാമത്തെ വയസ്സ് മുതൽ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. വളരെ സമയക്കുറവേ എനിക്ക് സംഗീതത്തിന് കിട്ടിയിട്ടുള്ളൂ പഠിക്കാൻ. അനാവശ്യമായിട്ട് 10 വർഷം ഞാൻ വിദ്യാഭ്യാസത്തിന് കളഞ്ഞു. അനാവശ്യമാണെന്ന് ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം. അതേസമയം എനിക്ക് പറ്റിയ ഒരു സ്കൂള് എൻ്റെ സംഗീതത്തിനെ പ്രോത്സാഹിപ്പിക്കത്തക്ക രീതിയിലുള്ള, എൻ്റെ ജന്മവാസനയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതിനേക്കാളും സന്തോഷമായിട്ട് സംഗീതത്തിൽ സമ്പാദിക്കുന്നതിൽ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, അറിവ് എനിക്ക് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. എൻ്റെ 2-ാമത്തെ മോന് വളരെ ഇൻട്രസ്റ്റ് ആണ് സംഗീതത്തിൽ. അവന് അപ്പോഴും വീട്ടിൽ ആ സെയിം കാറ്റഗറി, അതായത് പഴയ എൻ്റെ മദറും എൻ്റെ ഫാമിലിയിലുള്ള ആളും പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഭാര്യയും അവരുടെ ബന്ധപ്പെട്ടവരും പറയുന്ന അയ്യോ പഠിപ്പിക്കണം പഠിപ്പ്, ജനറൽ നോളജ് ഞാൻ പഠിച്ച എൻ്റെ ജനറൽ നോളജ് നോട്ട് ഫ്രം മൈ സ്കൂൾ. ഞാൻ ചെലവ് ചെയ്ത് യാത്ര ചെയ്തപ്പോൾ പബ്ലിക്കുമായിട്ട് വർത്തമാനം പറഞ്ഞു, അവരുമായിട്ടുള്ള അറിവിൽ നിന്നാണ് എനിക്ക് ജനറൽ നോളജ് ഉണ്ടായത്. അല്ലാണ്ട് സ്കൂളിലെ ജോഗ്രഫി എനിക്ക് ഓർമ്മയില്ല. ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല ആർക്കും. വൺ തിങ് ഇൻ യു ഹാവ് ടു റിയലൈസ്, ഫാദറും മദറും ആദ്യം മനസ്സിലാക്കണം മകന്റെ പോക്ക് ഏത് തരത്തിലാണെന്നുള്ളത്, അവരുടെ വാസന എന്താണെന്നുള്ളത്. അതിന് നല്ലതാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചാൽ തീർച്ചയായിട്ടും അവന് വിജയിക്കും ജീവിതത്തിൽ, അല്ലെങ്കിൽ വിജയിക്കില്ല. ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു ഡോക്ടറാകാൻ ശ്രമിക്കും. അവൻ്റെ കുടുംബത്തിലോ അവൻ്റെ ബന്ധത്തിലോ അവൻ്റെ രക്തത്തിലോ ആരും ഡോക്ടർ ഉണ്ടാവില്ല ആദ്യത്തെ തോന്നൽ. പിന്നെ അത് കഴിഞ്ഞാൽ അതിന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ എന്നാൽ എഞ്ചിനീയർ ആയിക്കളെ, എന്തൊരു വ്യത്യാസമാണെന്ന് നോക്കി ഡോക്ടറും എഞ്ചിനീയറും. അതിനും കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും. ഇങ്ങനെ എല്ലാം പോയിട്ട് അവസാനം ഒരു ടീച്ചർ. അപ്പോൾ ആ ടീച്ചറാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതെന്നൊന്ന് ആലോചിക്കണം.
അപ്പൊ ടീച്ചറുടെ സ്ഥാനം, അതേസമയം ഒരു ഞാനൊരു ടീച്ചറാകുമെന്ന് ആദ്യം ആരും ശ്രമിച്ചില്ല. കാരണം എന്താണ്, വലിയ പൈസ ഇല്ല, വിഷമതയുണ്ട്, കഷ്ടപ്പാടുണ്ട്. അപ്പൊ ആ തൊഴിലിനെ പറ്റിയുള്ള മാനം, അതിനെ മാനിക്കുന്നതിന്റെ രീതിയെ പറ്റി പറയണേ, ടീച്ചറായി പോകുന്നു, ടീച്ചർ ആകുക, എന്നിട്ട് അപ്പൊ അതിനോട് ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, എന്തെങ്കിലും ആകട്ടെ, പഠിക്കണം, നീ പഠിക്കാവൂ എന്നുള്ളതാണ് ഇത്. അതേസമയം അതിനോട് ഡെഡിക്കേറ്റ് ചെയ്ത് എനിക്ക് കുട്ടികളെ നന്നാക്കണം, എൻ്റെ എൻ്റെ ഒരു എൻ്റെ ഒരു ഇതൊരു ധ്യാനമാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഒരു പ്രത്യേക ഇത് ശ്രമമായിരിക്കണം, അല്ലെങ്കിൽ ഒരു സാക്രിഫിക്കേഷൻ ആയിരിക്കണം ഇതിന് എന്നും പറഞ്ഞുകൊണ്ട് ആരും ഇറങ്ങുന്നില്ല. ആ ലക്ഷ്യമില്ല, ജീവിത ലക്ഷ്യമാണത്, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യം. പക്ഷെ അതല്ല സിൻസിയർ ആയിട്ട് എനിക്ക് ഞാൻ കുട്ടികളെ എൻ്റെ കുട്ടികളെ സ്വന്തം മക്കൾക്കും ഉപരിയായിട്ട് അത് കണ്ടുകൊണ്ട് അവരെ പഠിപ്പിക്കണം. അങ്ങനെ ശ്രദ്ധയോടുകൂടി പഠിപ്പിക്കുന്ന വളരെ വിരളമായിട്ടുള്ള ടീച്ചേഴ്സേ ഉള്ളൂ. അവര് ഫീസിനെ പറ്റിയോ, ഈവൻ ആഫ്റ്റർ ദ ക്ലാസ് ടൈം ദേ വിൽ കോൾ ദം ആൻഡ് ഗിവ് ബുക്ക് ലെസൺസ്, അങ്ങനെയുള്ളവർ ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു 90% ആളുകൾ അങ്ങനെയല്ല, ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ആട്ടെ, ഇഷ്ടമുണ്ട് പെടിയിടൂ എന്ന് പറയുന്നവർ ധാരാളം ഉള്ളു. പക്ഷെ പഴയ കാലം എന്തുകൊണ്ട് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ അവരും നമ്മളായിട്ടുള്ള റിലേഷൻ അങ്ങനെയായിരുന്നു, എന്തൊരു ബന്ധമായിരുന്നു പഴയ ഗുരുക്കന്മാരും നമ്മളായിട്ട്. ഇപ്പോഴതാണ്, ഇപ്പോൾ പോയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ ഇത് ഉണ്ടാക്കി തീർക്കുന്നത്, അതിന് മാറാൻ ശ്രമിക്കുന്നു. ആ ഒരു ബന്ധം പുലർത്തണം, നമ്മള് സിൻസിയർ ആയിരിക്കും. വളരെ കുറച്ച് പേര് ശാസ്ത്രീയ സംഗീതത്തില് അറിയുന്നവരുണ്ടോ നമ്മളുണ്ടല്ലോ, അവർക്ക് പോലും അവരുടേതായ ചില മുൻവിധികളുണ്ടെന്ന്. ഈ സംഗീത കച്ചേരിയൊക്കെ കേൾക്കാൻ വരുമ്പോൾ ഒരു മുൻവിധിയോട് കൂടി വരിക, അത് കച്ചേരി കേൾക്കുമ്പോൾ ചിലപ്പോൾ മുൻവിധിക്ക് അനുസരിച്ചല്ലാതെ വന്നാൽ അസംതൃപ്തിയോടുകൂടിയുള്ള ഒരു ആസ്വാദനം ഒക്കെ ആയി പോകുന്നു എന്ന് പറയുന്നത് എന്റെ ഉദ്ദേശം എന്താ? ഈ മുൻവിധി, ഇവരുടെ സംഗീതത്തിലുണ്ടാവുന്ന മുൻവിധി എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല, പക്ഷെ എന്താന്ന് വെച്ചാൽ ഒരു ഒരു കാര്യമുണ്ട് അതിന്റെ. ഇപ്പൊ ഒരു ശ്രോതാവ് തന്റെ പ്രതീക്ഷ ഉണ്ടല്ലോ, അത് തന്റെ അറിവ് കൂടുതൽ കൊണ്ടാണ് അതങ്ങനെ വരുന്നത്. അറിവ് കൂടുതൽ വരുമ്പോഴേക്കും എന്തുവരും, താൻ അതിന് ഇത്രയും ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കും, അത്ര എത്താണ്ടാവുമ്പോ ഒരു ഫെയിലിയർ ആവും. അതിന് ഗായകൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവൻ്റെ സമയം മുഴുക്ക ഒരു ധ്യാനമായിട്ട് ഇതിൽ എത്രത്തോളം മുന്നോട്ട് പോകാനൊക്കെ ഒരു ശ്രോതാവിൻ്റെ സ്റ്റാൻഡേർഡിനേക്കാൾ ഉപരിയായിട്ട് നിൽക്കണം. ശ്രോതാവ് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അവനിൽ നിന്ന് ഉത്ഭവിച്ചാലേ ഇവന് തൃപ്തിയാവുള്ളൂ. ഇതൊക്കെ ശാസ്ത്രീയ സംഗീതം എന്ന് പറയുന്നത്, ശാസ്ത്രീയ സംഗീതം എന്ന ഒരു ധാരണയാണ് ഈ ഫിലിം നിർമ്മാതാക്കൾക്ക് ഉണ്ടാവുക. ഒരു പാട്ട് എന്തെങ്കിലും നാല് അക്ഷരങ്ങളൊക്കെ എടുക്കുകയും, പക്ഷെ അത് ലളിത സംഗീതമാവില്ല. എനിക്ക് അതിന് മറുപടി പറയാനൊക്കില്ല, കാരണം അത് എന്റെ ഞാൻ എഴുതിയിട്ട് എന്നെ കുറ്റം പറയാം, മറ്റുള്ളവർ എഴുതിയിട്ടോ മറ്റുള്ളവർ ട്യൂൺ ചെയ്തതിനെ പറ്റിയോ, ഞാൻ എഴുതിയതോ ഞാൻ ഉണ്ടാക്കിയ ഒരു പാട്ടിനെ പറ്റി എന്താണെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം പറയാം, എന്റേതല്ലാത്ത ഒരു സാധനത്തിനെ പറ്റി ഞാൻ പറയില്ല. ഇത്തരം പാട്ടുകൾ പാടുന്നത് എനിക്ക് എന്ത് ചെയ്യാനൊക്കും, പാടുക എന്ന് പറയുമ്പോ പാടുക, അത്ര അതെ. നമ്മൾ അന്ന് പാടിയത് അതിന്റെ അതേ ട്യൂൺ തന്നെ എടുത്തു. ഗാനരചിക, സംഗീത സംവിധായകൻ, ഗായകൻ, ഇവരൊക്കെ തമ്മിൽ ഒരു മൊത്തത്തിലൊരു ഹാർമോണിക് ടച്ച് ഉണ്ടായിരുന്നു. പിന്നെ കാലത്തിനായിട്ട് അത് അസുഖം അതല്ല, എന്തെന്ന് വെച്ചാല് ഇന്നിപ്പോ അല്ല പറഞ്ഞുതരാം, ഇത് അത് ഇത് സംഗീതത്തിന്റെ കുറ്റമാണെന്ന് പൂർണ്ണമായിട്ട് പറയാൻ വയ്യ. സംഗീതത്തിന്റെ കുറ്റമല്ല, നിങ്ങളുടെ ശ്രവണത്തിന്റെ കുറ്റമാണത്. ശ്രവണി നിങ്ങൾക്ക് ശ്രവിക്കാനുള്ള സമയമില്ല. മറ്റത് ഒരു വർഷത്തിൽ ഒരു പടമോ അല്ലെങ്കിൽ മൂന്ന് പടമോ വരുമ്പോൾ അതിലുള്ള ഗാനങ്ങൾ കേൾക്കാനുള്ള സമയം നിങ്ങൾക്കുണ്ടായിരുന്നു. ആ പാട്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് അതെങ്ങനെ അതിൻ്റെ ഫ്രീക്വൻസി മുഴുക്ക രസിക്കാനുള്ള സമയം നിങ്ങൾക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതില്ല, 1000 പാട്ടുകൾ ഒരു ദിവസം ഇറങ്ങുക, അത് മുഴുക്ക നിങ്ങളുടെ ബ്രെയിനിലോട്ട് എങ്ങനെ കയറ്റാനൊക്കെ. ഒരു മനുഷ്യന് എത്രയോ തൗസൻഡ്സ് ഓഫ് മെമ്മറിയെ ബ്രെയിനിലോട്ട് കയറ്റാൻ നോക്കും. അത് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല, അല്ലെ ഞാനത് കറക്റ്റായിട്ട് നമ്പർ പറഞ്ഞാൽ ആ അത് മാത്രമേ റിസീവ് ചെയ്യുള്ളൂ. ആ റിസീവ് ചെയ്യുന്ന പറഞ്ഞാൽ കമ്പ്യൂട്ടർ പോലെ പ്രോഗ്രാം ഇത്ര അങ്ങോട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും തന്നെ ഇങ്ങോട്ട് എടുക്കുകയുള്ളൂ. അത് മെമ്മറിയിലോട്ട് പോകാത്തതുകൊണ്ട് രുചിക്കാനൊക്കില്ല, മൊത്തത്തിലൊന്നും ഇല്ല. ഇതിപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അന്നുണ്ടായ പോലെ തന്നെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നല്ല പാട്ടുകളൊക്കെ ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്. പറയണത് എന്താന്ന് വെച്ചാൽ അത് ശ്രദ്ധിച്ച് അത് ബൈഹാർട്ട് ചെയ്ത് അത് ഇൻവോൾവ് ചെയ്യാനുള്ള. ഇപ്പൊ ശംഖുപുഷ്പം കണ്ണെഴുതുക എന്ന് പറഞ്ഞത് ഒരു വർഷം വരെ കേട്ടുകൊണ്ടിരുന്ന ആളുകളുണ്ട്, വേറൊരു പാട്ട് അതിനും അതിനുശേഷം വരാതെ. സമയമുണ്ടായിരുന്നു, ബീറ്റി അല്ല സമയം. അത് കഴിഞ്ഞിട്ട് വേറൊരു പടം വരുന്നത് വല്ല ഒരു 2-3 മാസം കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ അതല്ല, ഇത് ഇത് വരും. അത് അതിൽ നിന്ന് പിന്നെ കൂടുതൽ
സംഗതികൾ ഉള്ളപ്പോ നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടി വരും. പത്രക്കാർക്കൊക്കെ ഒരു തോന്നലുണ്ട്, എല്ലാരും ചോദിക്കണം എന്തുകൊണ്ട് നിങ്ങളുടെ എഴുത്തുകളിലില്ലേ ഇങ്ങനെ പ്രശ്നങ്ങള്. നിങ്ങളെ പത്രക്കാരിൽ തന്നെ ഉണ്ടല്ലോ പ്രശ്നങ്ങള്. ഞാൻ ഓപ്പണായിട്ട് പറയണം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓപ്പണായിട്ട് പറയാം. കാരണം ഈ പറയുന്ന നിങ്ങൾ തന്നെ ശരിയാകുന്നില്ലല്ലോ. പിന്നെ മറ്റുള്ള കലാകാരനെപ്പറ്റിയും സംഗീതക്കാരെ പറ്റിയും പറയണം. ആദ്യം പത്രക്കാർ ശരിയാകുമെന്ന്. നിങ്ങളുടെ എഴുത്തുകളൊക്കെ ചിലതൊക്കെ വായിച്ച വീട്ടിൽ കയറി രണ്ടു പ്രാവശ്യം കുളിക്കണമല്ലോ. കുടുംബത്ത് കേറ്റാൻ കൊള്ളാത്ത എഴുത്തുകളുണ്ട്. പിന്നെന്താ, അവനവന്റെ തൊഴിലുകൾ അവനവൻ ശുദ്ധമാക്കുക ആദ്യം. എന്നിട്ട് മറ്റുള്ളവരുടെ, നമ്മളത് പറയും, കണ്ണിലെ തടി കഷ്ണം മാറ്റിയിട്ട് മറ്റുള്ളവന്റെ പൊടി എടുത്തു കളയാൻ ശ്രമിക്കാൻ പറയും. എല്ലാം പിന്നെ നിങ്ങൾ ചോദിക്കും ഇപ്പൊ ഉടനെ സംസ്കാരം അങ്ങോട്ട് വരുത്താൻ പോകണം. ഇതൊക്കെ ആവശ്യമാണ്. എല്ലാവരും സംസ്കാരത്തിലായ പിന്നെ എന്ത് ചെയ്യുന്നുണ്ടാവും? ആ എല്ലാം വേണം ഇവിടെ. ദുഷ്ടനും വേണം, ശിഷ്ടനും വേണം, നല്ലവനും വേണം, പുണ്യവാനും വേണം, പുണ്യവതിയും വേണം. ഇല്ലെങ്കിൽ ഈ ലോകം നിൽക്കൂല. ഇത് എത്ര ബാലൻസ് ചെയ്യില്ല. എല്ലാവരും പണക്കാരായി. ആരെങ്കിലും വിളിച്ചാൽ ജോലിക്ക് കിട്ടുമോ? പിന്നെ എല്ലാവരും പാട്ടുകാരായി. പാട്ട് കേൾക്കാൻ ആളുണ്ടാവും. എല്ലാവരും ഡോക്ടർമാര്. രോഗി എവിടെ ഉണ്ടാവും? അപ്പൊ ഇത് ആവശ്യമാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോ അദ്ദേഹത്തിന്റെ പാട്ടുകൾ എനിക്ക് വളരെ, ഞാനത് ഒരു എൻ്റെ ഒരു ഐഡലായിട്ട് തന്നെ ഞാൻ ഇത് ചെയ്തിട്ട് അതിനെ അത് ആ എൻ്റെ പ്രീതികൾ പോലും ഇപ്പോഴും ചില സമയങ്ങളിൽ ഇപ്പോഴും. അത് മാത്രമല്ല, ഞാൻ മറ്റുള്ള ഒരു കൊച്ച് ഏതെങ്കിലും നമ്മളുടെ കാതിലെ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നല്ലതാണെങ്കിൽ ഞാൻ ആ ഫോം എടുക്കാൻ ഞാൻ ഇന്നും ഞാൻ തയ്യാറാണ്, എടുക്കാറുണ്ട്. അതിനെപ്പറ്റി യാതൊരു കുറവായിട്ട് പറയാറില്ല. ഇപ്പോൾ ഒരു സപ്പോസ് എക്സ് എന്ന് പറയാനുള്ള ഒരു ബിഗിനർ ആണെങ്കിൽ പോലും, ഇഫ് ഐ ലൈക്ക് ഹിസ് ട്രെൻഡ്, ആ രീതി നന്നായിട്ടുണ്ടെങ്കിൽ ഐ വിൽ എഡാപ്റ്റ് ഇറ്റ്. കാരണം എന്താ വെച്ചാൽ അത് ആളുകൾക്ക് ഇഷ്ടമാകും. ആളുകൾക്ക് ഇഷ്ടമാകണമെങ്കിൽ അത് നല്ലതാണ്. ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പാടുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനൊരു മൂലയ്ക്ക് പോയിരുന്നുണ്ട്, എൻ്റെ സ്വന്തമായിട്ട് പാടും, ഇഷ്ടമുള്ളതും കേൾക്കുക. ആ സ്ഥിതിയല്ല. ഇപ്പം നമ്മൾ പബ്ലിക്കിന് വേണ്ടി ജീവിക്കുകയാണ്. പബ്ലിക്കിന് വേണ്ടി ജീവിക്കുമ്പോൾ ഒരു പബ്ലിക്കിൽ ഒരു പാട്ടുകാരനായിട്ട് ഇറങ്ങി ജീവിക്കുന്ന കാലം വരെ അവർക്ക് ഇഷ്ടമുള്ളത് നമ്മളെപ്പോഴും പ്രദാനം ചെയ്തുകൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ എന്ത് പറയണം? ജെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പാടാനൊക്കില്ല, ഞാനൊരു മൂലയിലിരുന്ന് പാടും, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കും. അങ്ങനെ വേണമെങ്കിൽ കൊള്ളാം. ഇത് ആ സ്ഥിതി ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ പബ്ലിക്കിന് ഒരിക്കലും എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പാടാൻ നിങ്ങൾ കേട്ടേക്കണം, അത് എനിക്ക് പറയാനൊക്കില്ല. അവർ ചിലപ്പോൾ ചോദിക്കുമ്പോൾ അവിടെ വേണ്ടെന്ന് പറയും, അവിടെ വേണമെന്ന് പറയും. ഇതെല്ലാം നമ്മൾ പാടിയേ പറ്റൂ. ഇറ്റ് ഇസ് അവർ കമ്മിറ്റ്മെൻറ്റ്. വി ഓൾറെഡി കമ്മിറ്റഡ് ദറ്റ് ഐ ആം യുവർ സിംഗർ എന്നുള്ളത്. അതിപ്പോൾ ഏത് ആർട്ടിസ്റ്റിനോടും എനിക്ക് പറയാനുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇന്നതേ പാടുള്ളൂ എന്ന് പറയാനൊക്കില്ല എന്നെ. പിന്നെ പലതും ഇല്ലാത്ത കാര്യങ്ങൾ ഒരുപാട് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നടക്കുക കേൾക്കുക വിശ്വസിക്കുക എന്ത് വേണമെങ്കിലാട്ട്, പത്രങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ഒരുപാട് വരുന്നുണ്ട്. ഇതിനെപ്പറ്റി എനിക്കും ഒരു പ്രശ്നമില്ല. എഴുതി അവർക്ക് എന്തെങ്കിലും വയറ്റിന് കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കോട്ട്, ആ സന്തോഷം എനിക്കുണ്ട്. അത് വിശ്വസിച്ച് നാട്ടുകാരെ, അങ്ങനെ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ, വിശ്വസിക്കാത്തവർ വിശ്വസിക്കാതിരിക്കുക, ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്, കേൾക്കാറുണ്ട്, വായിക്കാറുമുണ്ട്. പക്ഷെ അതിനകത്ത് എന്താണ് സന്തോഷിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അവൻ്റെ ഉപജീവനം അതുകൊണ്ട് നടക്കണേ, എന്നെ കൊണ്ട് നടക്കണേ നടക്കട്ടെ. ശാസ്ത്രീയ സംഗീതത്തിൽ കേട്ടിട്ടുള്ള, ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, കേട്ടിട്ടുള്ള എല്ലാവരും, മധുരമണി, പാലക്കാട്, ഐ മീൻ ചെമ്പേസ്വാമി. ചെമ്പേസ്വാമി ഒഫ്കോഴ്സ് എൻ്റെ മൂർത്തിയായിട്ട് ഞാൻ വെച്ചിരിക്കുക. ചെമ്പേസ്വാമി, ചെമ്മാങ്കുടി സ്വാമി, പിന്നെ പ്രഗത്ഭരാജ്, ജി എൻ ബി ബാലമുരളി, ഇവരുടെയൊക്കെ ഒരു എപ്പോഴും നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെതായ ഒരു ഇത് ഓർക്കാറുണ്ട്. കാരണം ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതുകൊണ്ട് അവരിലുള്ള നന്മ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമാണ്. ശരിക്ക് തീർത്ത് ആരും പറയാനൊക്കില്ല. കാരണം ഇപ്പോഴും ആരും അതിനെപ്പറ്റി ഇത് ശരിക്കും അല്ല, ഭാഷ എങ്ങനെ ഉണ്ടായെന്നുള്ളത് പോലെ തന്നെ സംഗീതം ഉണ്ടായത്. ഭാഷ ഏത് രീതിയിലാണ് അത് ഉത്ഭവിച്ചത്? ഭാഷ ശാസ്ത്രമല്ല ആദ്യം ഉണ്ടായത്. ശാസ്ത്രീയമായ ഭാഷയല്ല ആദ്യം ഉണ്ടായത്. ഒരു റോട്ടൻ തിങ് വന്നിട്ട് പിന്നെ അതിനെ ശാസ്ത്രീകരിച്ചതാണ്. അതുപോലെ തന്നെ ശബ്ദങ്ങളുടെ ഒരു കോലാഹലത്തെ പിടിച്ച് നിർത്തി അതിനെ വെട്ടി തിരിച്ച് ചില ഇതുകളൊക്കെ കെട്ടി ഉണ്ടാക്കിയതാണ് ശാസ്ത്രീയ സംഗീതം. ഈ ഫോക്ക് സോങ് ഒരുത്തൻ പാടുകയാണെങ്കിൽ അതിനകത്ത് പല സ്വരങ്ങളും വന്നു വരാം, പല സ്ഥാനങ്ങളിലുള്ള സ്വരങ്ങൾ വന്നു വരാം.
ഇതിനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് അതെല്ലാം പാടില്ല, അതിനൊക്കെ ചില സ്ഥാനങ്ങളൊക്കെ നിശ്ചയിച്ചു. ഇപ്പൊ വീട് തന്നെ ഇപ്പൊ പണ്ട് നമ്മൾ എവിടെയൊക്കെ താമസിച്ചിരുന്നു അല്ലേ, അതൊക്കെ വിട്ടിട്ട് ഒരു ഒരു 10 ഗ്രൗണ്ട് അല്ലെങ്കിൽ 1 ഗ്രൗണ്ട് അല്ലെ 1 സെന്റ് 2 സെന്റിനകത്ത് 10 സെന്റിനകത്ത് ഒരു വീട്, അതിനൊരു മതിൽ കെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കിയ പോലെ മുൻപ് അങ്ങനെ ഒന്നുമില്ല. ഒരു വീട് ഇവിടെ ഒരുത്തം കെട്ടും, അപ്പുറത്തൊരുത്തം കെട്ടും, എങ്ങനെയെങ്കിലും ഒക്കെ കിട്ടാമായിരുന്നു. ഏത് 1.5 വർഷങ്ങൾക്ക് മുമ്പ് അല്ല ഒരു മരച്ചവട്ടിൽ കിടന്നുറങ്ങിയെന്ന് വരാം. ഇതെല്ലാം പോയിട്ട് ഒരു മനുഷ്യനൊരു വീട് വേണം, ഒരു റൂം വേണം, ഇതിനൊക്കെ ഒരു നിയമം വന്നു. ഫ്രെയിമിങ് ആ ഫ്രെയിമിങ് സംഗീതത്തിനും വന്നത് അത് എപ്പോഴാണെന്ന് അറിയില്ല, കാലക്രമേണ വന്നതാണത്. രാജഭരണകാലത്ത് കൊണ്ടല്ല സംഗീതം ഉണ്ടായത്, അപ്പോഴൊന്നും അല്ല, അതിന് മുൻപേ ഉണ്ടായിരിക്കണം. ആ ക്ലാസിക്കൽ സംഗീതത്തിന് കൂടുതൽ പ്രോത്സാഹനം കൊടുത്തതെന്ന് വെച്ചാൽ അവരുടെ ഒരു ആസ്വാദന സുഖത്തിന് വേണ്ടി. അതെ, അവരിരുന്ന് കേൾക്കാതെ അതിനെ ആസ്വദിക്കാനും. പിന്നെ എല്ലാ ശാസ്ത്രങ്ങളും, അതായത് കവിതയും ഭാഷാപരമായിട്ടും സംഗീതപരമായിട്ടും പ്രോത്സാഹിപ്പിച്ച രാജാക്കന്മാരാണ്. കാരണം എന്താണെന്ന് വെച്ചാല് അവര് ഒരു എഴുത്തുകാരനാണെങ്കിൽ, നല്ലൊരു എഴുത്തുകാരനാണ് അവൻ എല്ലാ പ്രോത്സാഹനങ്ങളും. എന്റെ കുടുംബത്തെ പറ്റി അവൻ ചിന്തിക്കണ്ട, എന്റെ മക്കളെ പറ്റി അവൻ ചിന്തിക്കണ്ട, നീ നല്ലത് പ്രൊഡ്യൂസ് ചെയ്യണം, നിനക്ക് എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചോളൂ. അങ്ങനെ കൊടുത്തപ്പോ അവൻ എല്ലാം മതിമറന്നുണ്ട്, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ ഇതിപ്പോ എന്തായെന്ന് വെച്ചാൽ ഇപ്പൊ 10-40 രാജാക്കന്മാരാണ് നമ്മളുടെ അവിടെ ഓരോ സ്റ്റേറ്റിനെയും, വിവിധ തരത്തിലുള്ള ചിന്താഗതിയും വരുന്നവരൊക്കെ. അപ്പൊ ഈ പഴയ രാജാ, ഒരു രാജാവ് തീരുമാനിച്ചാൽ മതി ഒരു കാര്യം. ഇപ്പോ ഇപ്പൊ അതല്ല, 40 രാജാക്കന്മാര് തീരുമാനിക്കണം. ഇപ്പൊ നമുക്ക് ആ സ്ഥിതിയായിപ്പോയി. എവിടെ ജനാധിപത്യം ആണ്, അന്നും ജനാധിപത്യം തന്നെ അല്ല, ഇന്നും ജനാധിപത്യം തന്നെ. ജനങ്ങളുടെ ആധിപത്യം അല്ല, ജനാധിപത്യം തന്നെ, ജനങ്ങളുടെ ആധിപത്യം. ആദി അതിഥി ആദി ആധിപൻ അധിപൻ ആരാ? രാജാവ്. ഇന്നത് തന്നെ പ്രവൃത്തിയിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ? പിന്നെ ആപ്ലിക്കേഷൻ ചെയ്തിരിക്കും, പിന്നെ അവശ്യ കലാകാരന്മാർക്കും എന്തെങ്കിലും ചെയ്യാൻ ഒത്തൊന്നായിരിക്കും ചോദിക്കുന്നത്. എന്തെങ്കിലും ഭരണപരിഷ്കാരങ്ങൾ വലിയതൊന്നും ചെയ്യാൻ ഒത്തില്ല, അതുകൊണ്ട് തന്നെ റിസൈൻ ചെയ്തു. അല്ല, അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 100 കൂട്ടങ്ങള് നമ്മളുടെ ഭരണകർത്താക്കൾക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതവർക്കൊരു വലിയൊരു വലിയൊരു കാര്യമല്ല, കാര്യം തെറ്റ് കുറ്റം പറയല്ല. ഇതിനേക്കാളും ഉപരിയായിട്ടുള്ള കാര്യങ്ങൾ കിടക്കുമ്പോൾ നമ്മൾ ഇതുമായിട്ട് അവരുടെ അടുത്ത് ചെല്ലുന്നതിന് നണക്കേടാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത്. ഞാൻ ആദ്യം വിചാരിച്ചത് അങ്ങനെയല്ല, എന്തെങ്കിലും ചെയ്യാൻ ഒക്കും, പക്ഷെ പ്രതീക്ഷ പിന്നെ അത് നമുക്ക് പറ്റിയതല്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യുക. അതിൽ അവരെ കുറ്റം പറയല്ല, സാഹചര്യങ്ങളാണത്. പിന്നെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് തെളിവുകളുണ്ടല്ലോ, എത്രയോ പൊളിറ്റീഷ്യൻസ് അവർ പോകുമ്പോൾ പ്രതീക്ഷയോടുകൂടി പലതും വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അവരെ കൊണ്ട് ഒക്കാതെ ആകുന്നതിന്റെ മെയിൻ റീസൺ എന്ന സെറ്റപ്പ് അങ്ങനെയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഈ പറയുന്ന വാഗ്ദാനങ്ങളല്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നു. അപ്പൊ അവർക്ക് ചെയ്യാണ്ടിരിക്കാനും വയ്യ, ചെയ്യാനും പറ്റാത്തൊരു സ്ഥിതിയിൽ കിടന്നാണ് വിഷമിക്കുന്നത്. അതേസമയം പറയുന്ന വാഗ്ദാനങ്ങൾ നമ്മളെ കൊണ്ട് ഒക്കുന്നതാണോ എന്നുള്ള ആദ്യം ചിന്തിച്ചിട്ട് വാഗ്ദാനം കൊടുക്കണം. അത് ആ കുറ്റബോധത്തോടു കൂടിയാണ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തത്. അനുഗ്രഹീതനായ ഒരു സംഗീത ഉദ്ഘാടനമായിരുന്നു ശ്രീ അന്തരിച്ച ബാബുരാജ്. അതെ, അദ്ദേഹത്തിന്റെ മരണത്തോടെ ചരിത്ര രോഗം അദ്ദേഹത്തെ പാടെ വിസ്മരിച്ചു. തെറ്റായ വാക്കാത്, വിസ്മരിച്ചു എന്നുള്ളത് അല്ല, അദ്ദേഹത്തിനെ കുറിച്ച് വിസ്മരിച്ചു എന്ന് പറയുന്നത് ബാബുരാജിന്റെ പാട്ടിപ്പോ ആരും കേൾക്കുന്നില്ല എന്നുള്ള അർത്ഥമാണ്. അതല്ല, പിന്നെ മരിക്കുമ്പോ വളരെയധികം ചലച്ചിത്ര ശ്രോതാക്കൾ വിസ്മരിച്ചെന്നോ അതോ പ്രൊഡ്യൂസേഴ്സ് വിസ്മരിച്ചെന്നോ? പ്രൊഡ്യൂസേഴ്സ് ടീം എന്ന് പറഞ്ഞാൽ ഏതോ, ശരിക്കും വ്യക്തമാക്കണം ഈ വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോ. പ്രവർത്തകരോ സംഗീതം സംഗീതക്കാരോ എല്ലാവരും, അതായത് സിനിമയിലുള്ള എല്ലാവരും മറന്നു വന്നല്ലേ. ഞാനൊരു കമ്പനി വെച്ചിട്ടുണ്ട്, ഒരു കമ്പനി, ഒരു പ്രൊഡക്റ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. എന്റെ കാലത്ത് കൂടി അവിടെ നിന്ന് ആ പ്രൊഡക്റ്റ് ഇല്ല എന്ന് വിചാരിച്ച് കച്ചവടക്കാരെ അത് വാങ്ങിച്ച് ചെയ്തോളണമെന്നാണ് അർത്ഥം. അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി അദ്ദേഹത്തിന് ചെയ്യാവുന്ന പ്രൊഡക്റ്റ് തീർന്നു. അദ്ദേഹത്തെ വിസ്മരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാനോ ഇല്ലാത്ത കാലത്ത് വാട്ട് ദേ ക്യാൻ ഡു? പ്രൊഡ്യൂസേഴ്സിന് എന്ത് ചെയ്യാനൊക്കെ? ബാബുരാജ് മരിച്ചു കഴിഞ്ഞപ്പോൾ ബാബുരാജിന്റെ ഗാനങ്ങളെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലോ അത് ഉപയോഗിക്കാം. അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടില്ല. പിന്നെന്ത് ചെയ്യാനൊക്കെ? ആ ചോദ്യം ഒരു പ്രസക്തിയുള്ള ചോദ്യമാണോ എന്ന് തന്നെ സംശയിക്കണം ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്ന ശ്രോതാക്കൾ മറന്നു ബാബുരാജിനെ ഒരിക്കലും മറക്കാനൊക്കില്ല, ഞങ്ങൾ മറന്നിട്ടില്ല.
ബാബുരാജിന്റെ പാട്ടുകൾ പാടുമ്പോൾ ഞങ്ങൾ എപ്പോഴും സ്മരിക്കാറുണ്ട്. അല്ലെങ്കിൽ അതിനോട് അനുസൃതമായിട്ടുള്ള, അതിനോട് അനുകരിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും പാട്ട് വന്നാൽ ഇത് ബാബുരാജിന്റെ പോലെ ഉണ്ടെന്നെങ്കിലും പറയാറുണ്ട്. ദാറ്റ് മീൻസ് സ്മരണം ഒരിക്കലും പോകില്ല. ഇത് പ്രൊഡ്യൂസേഴ്സ് അങ്ങേർക്ക് പ്രയോജനം കൊടുക്കണില്ല എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് മനസ്സിലായില്ല. നല്ല കലാകാരൻ ഉണ്ടല്ലോ, അത് ചെയ്യാത്ത നിങ്ങളല്ലേ ചെയ്യേണ്ടതൊക്കെ. നിങ്ങൾ ഇത്രയും ഇതായിട്ട് പറയുന്നവര് ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വാ, ആര് ആര് വരുമെന്നും പറഞ്ഞിട്ടിരിക്കുക. ഞങ്ങൾ ഇപ്പോഴത്തെ രീതി ഞാൻ പറയുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും ഞങ്ങൾ സിലബസ് മ്യൂസിക് അക്കാഡമിയുടെ രീതിയിലാണ് പോകുന്നത് 4 വർഷത്തെ. ഇനിയത്തത് ഞങ്ങളുടെ പ്രോജക്റ്റ് ഇപ്പം ഞങ്ങൾ ഓപ്പൺ ആക്കൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടാത്ത വിധത്തിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ ഉദ്ദേശശുദ്ധി പോയിപ്പോകും. അപ്പോൾ അത് രഹസ്യമായിട്ട് വെച്ചിരിക്കാം. ഗുരുകുല രീതിയിലാണെന്ന് മാത്രം വേണം പറയാം. ഇത് ഇത് നല്ല ചോദ്യമാണ്. പക്ഷെ എന്നോട് കാസറ്റിൽ പാട്ട് പഠിപ്പിക്കുന്ന രീതിയിൽ, പാട്ട് പഠിക്കാൻ വേണ്ടിയുള്ള രീതിയിലൊന്ന് എടുത്തിട്ട് ഉണ്ടാക്കിയ നന്നായിട്ട് ചിലവാകില്ല എന്നൊരു അഭിപ്രായം വന്നായിരുന്നു. ശരിക്കും നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ നിങ്ങളുടെ മുൻപിരുന്ന് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ പാടുന്ന തെറ്റ് ഞാൻ പറഞ്ഞു തരും. അവിടെ തെറ്റിയെന്ന് പറയാം. കാസറ്റ് പറയൂ. അപ്പൊ ഒരു ഗുരു ആവശ്യമാണ്. അപ്പൊ അല്ല, ഇപ്പോ അതുപോലെ തന്നെ പാട്ട് പഠിപ്പിക്കുന്ന എന്ത് വരുമെന്ന് വെച്ചാൽ ആ കാസറ്റ് വെച്ച് പഠിക്കും. ആ കാസറ്റ് വെച്ച് പഠിക്കുമ്പോൾ എന്ത് വരും വെച്ചാൽ നിങ്ങൾ പാടുന്നത് നിങ്ങളുടെ വിചാരം ഞാൻ കറക്റ്റായിട്ട് പാടുകയാണെന്നാണ്. പക്ഷേ ഗുരുവിന് മനസ്സിലാവുക തെറ്റാണ് ആ പാടുന്നതെന്നുള്ളത്. ആ ഗുരു തിരുത്താൻ വേണ്ടി ഒരാളുണ്ടാവില്ല. കാസറ്റിനറിയില്ല നിങ്ങൾ പാടുന്നത്, കാസറ്റ് കേൾക്കുന്നില്ല. ആ കേൾവിയും അതിൽ തെറ്റുകളുണ്ടെന്നുള്ള അറിയാനുള്ള കഴിവ് കാസറ്റിനോ കാസറ്റ് റെക്കോർഡറിനോ ഇല്ല. അത് ഞാൻ പാടിത്തരുന്ന പോലെ സരിഗമ നിങ്ങളും പാടും സരിഗമ പക്ഷെ തെറ്റാണെന്നുള്ള കാസറ്റ് പറയില്ല. അത് അതിന്റെ പാടിന് പാടിക്കൊണ്ടേയിരിക്കും. സോ ഗുരു ഈസ് വെരി എസെൻഷ്യൽ ഫോർ ഒരു സ്റ്റേജ് വരെ. ഒരു സ്റ്റേജ് വരെ ഗുരു ഇല്ലാണ്ട് ഒരു സംഗതിയും ചെയ്താൽ അവന് ഒരിക്കലും പൂർണ്ണനാകാൻ ഒക്കൂല. അത് തീർച്ചയായും ഏത് കാര്യത്തിലും ഒരാളും വേറൊരു ഒരു ഒരാളുടെ സഹായം ഇല്ലാണ്ട് ഈ ലോകത്ത് വന്നിട്ടില്ല. ഈ സഹായിക്കുന്നവൻ ഗുരുവാണെന്ന് വിചാരിച്ചാൽ ഈ ലോകത്ത് സമാധാനം എന്നുള്ളത് വളരെ കറക്റ്റാണ്. എന്ത് തരത്തിൽ ഇപ്പം നിങ്ങളിവിടെ വരാൻ വേണ്ടി നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഒരാൾ നിങ്ങളുടെ ഗുരുവാണ്. താരകൻ, താരകൻ എന്ന് പറയും. അതിന് കാരണം ആരാണ്? അവൻ ഒരിക്കലും ജീവിതത്തിൽ മറക്കരുത്. അതാണ് ഗുരുത്വം എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ ഒരു കാസറ്റ് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഇറക്കൂല, മറ്റുള്ളവർ ഇറക്കിയെന്ന് വരാം. ഞാൻ ഇറക്കൂല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഒരു ഗുരുവിന്റെ അടുത്ത് വന്ന് പഠിക്കുക. അല്ലെങ്കിൽ ഞാൻ എൻ്റെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആരെയും ശിഷ്യന്മാരായിട്ട് എടുത്തില്ല. കാരണം അവർ വന്നിരിക്കും, എനിക്ക് ഞാൻ വല്ല സിനിമയ്ക്ക് പാടാൻ പോകും, അവരുടെ സമയം കളയും. ഞാൻ ഇതുവരെ ആരെയും പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ വീട്ടിൽ പല ആളും വന്ന് ചോദിക്കണം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പഠിക്കണം സാറിന്. പക്ഷേ നമുക്ക് സമയമില്ല. പക്ഷെ ഒരു എനിക്ക് വലിയ ആഗ്രഹമാണ് പഠിപ്പിക്കണമെന്നുള്ളത്. അത് ഇപ്പം എനിക്ക് പറയാൻ ഒക്കില്ല. കാരണം ഡിപ്പെൻസ് ഓരോരുത്തരുടെ ടേസ്റ്റ് പോലിരിക്കും. ചിലപ്പോ പല പല നടന്മാരും പല സമയത്ത് നന്നായിരിക്കും, ചില സമയത്ത് അത് ഡിപ്പെൻസ് ഡയറക്ടർ സിറ്റുവേഷൻ ഇതെല്ലാം ആയിരിക്കും. അതുകൊണ്ട് ഒരാൾ ഇന്ന ആൾ എപ്പോഴും നന്നായിരിക്കും എന്ന് എനിക്ക് പറയാൻ. തീർച്ചയായിട്ടും നമുക്കൊരു സന്തോഷമല്ലേ. കാരണം നമ്മൾ പ്രസന്റ് ചെയ്ത് അതിനെ കുറച്ചുകൂടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. അത് ഉപദ്രവിച്ചാൽ ദുഃഖം ഉണ്ടാവും, നന്നായിരുന്നാൽ സന്തോഷം ഉണ്ടാവും. അത് ഞാനല്ല പറയേണ്ടത്, ശ്രോതാക്കൾ പറയേണ്ട കാര്യം. ശ്രോതാക്കൾ പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് അതിന് വളരെ സന്തോഷം. അതിൽ വളരെ സന്തോഷമേ ഉള്ളു. കണക്ക് എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു എന്നെക്കാളും നിങ്ങൾക്കായിരിക്കും കുറച്ചുകൂടി അറിവ്. നിങ്ങളൊന്ന് പറഞ്ഞു എത്ര? പിന്നെ ഞാനും എടുത്തിട്ടില്ല. കുട്ടികൾക്ക് എന്തായ വാസന ഉണ്ട് ഈ സംഗീതത്തിൽ വാസന? നിങ്ങളെ പ്രചോദനം ഈ ജീവിത വിജയത്തിന് പ്രചോദനം നൽകാത്ര കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിൽ, ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ?
എങ്ങനെ നിങ്ങളുടെ ശ്രീമതി ഒരു സംഗീതപ്രിയയാണ്, നിങ്ങൾക്ക് ജീവിതത്തിന്റെ എന്റെ വിജയത്തിന് മുഖ്യ കാരണം അവരാണെന്ന് വേണം പറയാൻ. കാരണം മിക്കവാറും എല്ലാവരുടെയും വിജയത്തിന് കുടുംബത്തെ ഭാര്യ വളരെ ആവശ്യമാണ്, അല്ലെങ്കിൽ പല പ്രതിചലനങ്ങളും അവിടെ വരും. എൻ്റെ ഓട്ടവും കുടുംബമായിട്ടുള്ള സമയക്കുറവും ഇതൊക്കെ ഒരു ത്യാഗം അനുഭവിക്കണമെന്ന് വേണേൽ പറയാം. ഉള്ള സമാധാനം നിലനിൽക്കുന്നു. അതെ, വളർന്നുവരേണ്ട ഗായകന്മാരോട് ഗുണപരമായ ഒന്ന്, പ്രായം അന്നെന്ന് വിചാരിച്ച് ശാസ്ത്രീയ സംഗീതം ഇനിയിപ്പോ ഞാനങ്ങനെ പഠിക്കുമെന്ന് വിചാരിക്കരുത്. വേണമെന്ന് വെച്ചാൽ എവിടെ വേണമെങ്കിലും നമുക്ക് എപ്പോഴും വേണമെങ്കിലും പഠിക്കരുത്. പക്ഷേ തനിക്ക് എന്തെങ്കിലും അതിലെന്തെങ്കിലും ഒരു സ്ഥാനം വരുത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശാസ്ത്രം അറിഞ്ഞിരിക്കണം. ഏത് സംഗതിക്കും അതിൻ്റെ സയൻസ് മനസ്സിലാകാത്തവൻ ശരിയാകില്ല, അതിന് ശരിയാകുകയില്ല. അപ്പം കഴിയുന്നതും അതിൽ ശാസ്ത്രീയമായിട്ട് പഠിക്കുക, അതിന് പറ്റിയ ഒരു ഗുരുവിനെ കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും വിജയം. അല്ലാതെ നാളെ രാവിലെ ഒരു സിനിമാ സംഗീതക്കാരനാകാം, ആകില്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഗുരു തിരഞ്ഞെടുത്ത് നല്ലവണ്ണം പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിക്കുന്നത് മാത്രം പോരാ, പിന്നെ ഒന്ന് ഇതിനൊക്കെ ഉപരിയായിട്ട് അവിടുന്ന് ആദ്യം ജനിക്കുമ്പോൾ തന്നെ അങ്ങേര് വരച്ചിരിക്കണം. ഏത് ഗായകനാണെന്നല്ല, ശബ്ദശുദ്ധി സകല ഇതെല്ലാം നടക്കുന്നത് അവിടുത്തെ ചിന്ത തന്നെയാണ്. അതിനൊരു കാരണം ഉണ്ടാവും. ഈ പാടേണ്ടവൻ പാടണം, കേൾക്കേണ്ടവൻ കേൾക്കണം. പിന്നെ താങ്കൾ ദിനചര്യയിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാറുള്ള ഭക്ഷണം പറയുകയാണെങ്കിൽ അല്ല, അത് ചിലപ്പോ ചില ആളുകൾക്ക് വ്യത്യസ്തമായിരിക്കും, ഓരോരുത്തരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ ഇരിക്കും. ചില ആളുകൾക്ക് ഇപ്പൊ തൈര് പ്രശ്നം ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ തൈരൊന്നും കൂട്ടാറില്ല. തൈര് വളരെ ഓയിലായിട്ടുള്ള ഓയിൽ ഭക്ഷണങ്ങളൊന്നും അധികം കഴിക്കാറില്ല. ഭക്ഷണം വളരെ കുറവാണ്, അധികം കഴിക്കാറില്ല, വാരി വലിച്ച് കഴിക്കാറില്ല. അതെ, പിന്നെ ചൂടുവെള്ളം, തണുത്ത ഐസ് വാട്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ എനിക്കറിയില്ല, ലതാജി ഐസ്ക്രീമൊക്കെ കഴിക്കുന്നവരുണ്ട്, എനിക്കറിയില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടതാണ്. അപ്പം അത് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും, അവർക്ക് കുഴപ്പമില്ലായിരിക്കും, അവരും പാടുന്നില്ല, നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല, മറ്റുള്ള കൂടുതൽ ചില്ലി ആയിട്ടുള്ളത് കഴിക്കില്ല, പിന്നെ ഓയിലി ഇതൊക്കെ കൊണ്ട് നമ്മൾ ഇത്രയും കാലം കഴിഞ്ഞുകൂടി. ഇനി എന്ന് അത് നമ്മൾ പറയേണ്ട ആവശ്യമല്ല. താങ്കളുടെ ആരാധകരോട് താങ്കൾക്ക് ഇപ്പോൾ താങ്കളുടെ മനസ്സിൽ വരുന്ന എന്ത് കാര്യം പറയാനുള്ളത്? ചോദ്യമില്ല, എന്താ പറയുന്നത്? ഒന്നും പറയാൻ പറ്റൂല, അത് അതിനെ അങ്ങോട്ട് തീർത്ത് പറയാൻ പറ്റിയതല്ല. അത് ഇത്ര വാക്കുകൾ എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും, അതൊന്നും പറയാതിരിക്കുക. നല്ല അവസ്ഥയാണ് നല്ലത്, ആ അവസ്ഥയാണ് നല്ലത്. ഞങ്ങൾക്ക് അവസരം തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷം. മീനിങ് കാണാം, നന്മ ലോകത്തിന് വരട്ടെ.